അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യ ചൊല്ലിത്തന്ന കൈപിടിച്ച് മുന്നേറുവാനുള്ള ബലമായി നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുടെ സേവനവും ത്യാഗവും ഓർമ്മപ്പെടുത്തി ദേശീയ അധ്യാപക ദിനം. വിദ്യാലയങ്ങളിൽ അക്ഷര വെളിച്ചം പകർന്നേകിയ അധ്യാപകർക്ക് ആദരം നൽകി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘടനകളും. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഹഡ്കോയിൽ നിന്ന് 4.5 കോടി രൂപ വായ്പയെടുക്കുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നതിനും അനുമതി നൽകി സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സിനിമ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ വി.പി. രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. വിടവാങ്ങിയത് 3 പതിറ്റാണ്ടോളം കലാലോകത്ത് നിറഞ്ഞുനിന്ന പ്രതിഭ. കാങ്കോലിൽ കടയുടെ മുമ്പിൽ റീത്ത് വച്ചു. കാങ്കോൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായ കെ.വി. മുരളീധരന്റെ കടയുടെ മുന്നിലാണ് അജ്ഞാതൻ റീത്ത് വച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്തുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ദേശീയപാത ഉപരോധത്തിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തിരുവനന്തപുരത്തുണ്ടായ യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പെരുമ്പയിൽ ദേശീയപാത ഉപരോധവും സംഘടിപ്പിച്ചത്. ദേശീയപാതയിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉന്തും തള്ളുമുണ്ടായത്. ഹലോ
സംഘർഷവും ഉപരോധവും മൂലം അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഘർഷത്തിനു ശേഷവും പ്രവർത്തകർ ടൌണിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, അരുൺ ആലയിൽ, പ്രണവ് തട്ടുമ്മൽ, ഭരത് ഡിപി, ആകാശ് ഭാസ്കരൻ, പ്രശാന്ത് കോറം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഹഡ്കോയിൽ നിന്ന് 4.5 കോടി രൂപ വായ്പെടുക്കുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നതിനും സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചു. പയ്യന്നൂരിലെ ജനങ്ങളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് നഗരസഭ കുറേ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കുന്നതിന് വേണ്ടിയും പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയും പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നലെയാണ് കേരളത്തിലെ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്ത് നഗരസഭയെ അറിയിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പ്രവൃത്തി നൽകുന്നതിന് വേണ്ടിയും ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. ഈ ഓർഡർ വെച്ചുകൊണ്ട് തുടർ നടപടികൾ TS വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് തന്നെ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ തുടർ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഇതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട MLA നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ അറിയിക്കുകയാണ്. തീർച്ചയായും നഗരസഭയുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സിനിമ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ VP രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. വിടവാങ്ങിയത് 3 പതിറ്റാണ്ടോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന പ്രതിഭ. നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സിനിമാ നാടക പ്രവർത്തകരായ KU മനോജ്, PP കുഞ്ഞികൃഷ്ണൻ, MT അന്നൂർ, സുരേഷ് പൊതുവാൾ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. സംസ്കാര ചടങ്ങിനു ശേഷം അനുശോചന യോഗവും ചേർന്നു. പയ്യന്നൂര് മലയാള സിനിമയുടെ ഒരു വലിയ കേന്ദ്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ VP രാമചന്ദ്രനെ പോലുള്ളവർ മുഴുതു മറിച്ച മണ്ണിലൂടെയാണ് നമ്മളിത് സാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം നടനാണ്, ആത്യന്തികമായിട്ട് നടനാണ്, പക്ഷേ ജീവിതത്തിൽ നടനേ അല്ലാത്തൊരാളാണ്. രാമേന്ദ്രരത്ന അഭിനയിക്കാൻ അറിയില്ല. ഒരുപക്ഷെ ഇന്ന് നമുക്കറിയാം, ഇവിടെ നിൽക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ, ഇന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഒരു വലുപ്പം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം വലിയ പടവുകളിലേക്ക്, യശസ്സുകളിലേക്ക് VP രാമചന്ദ്രൻ എന്തുകൊണ്ട് എത്തിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു നിസ്സാരമായ ഉത്തരം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ജീവിതത്തിൽ പച്ചയായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. 30 വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു VP രാമചന്ദ്രൻ്റെത്. സിനിമയിലും സീരിയലിലും മികവ് തെളിയിച്ചതിനു പുറമെ നാടക സംവിധാന രംഗത്തും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. നാടകരംഗത്തെ അതുല്യ പ്രതിഭയും സീരിയലും അതുപോലെ തന്നെ സിനിമയിലും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും നമ്മുടെ പയ്യന്നൂരിൻ്റെ നാടകരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് രാമേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഓർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായിരുന്നു VP രാമചന്ദ്രൻ. എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കൻ കോൺസുലേറ്റിൽ ജീവനക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നീടാണ് കലാരംഗത്ത് സജീവമായത്. 1987 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 19 സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു. അതിലേറെയും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു. രാമേന്ദ്രൻ്റെ ഒരു വിയോഗം
എന്ന് പറയുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അതായത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലെ രാമേന്ദ്രാട്ടൻ നാടകത്തിലായാലും സിനിമയിലായാലും സീരിയലിലായാലും ഇങ്ങനെ നിറഞ്ഞ് നിന്നൊരു സാന്നിധ്യമാണ് രാമേന്ദ്രാട്ടൻ. ഇപ്പോഴും രാമേന്ദ്രാട്ടൻ ഈ ചെന്നൈ ആസ്പദമാക്കിയിട്ടും ഒക്കെ നാടകം കളിക്കുകയും ഇവൻ ഞാൻ അന്നൂക്കാരനാണ്, അതുകൊണ്ട് അന്നൂരും രാമേന്ദ്രാട്ടൻ വാഞ്ചാലിൻ്റെ നേതൃത്വത്തിലൊരു നാടകം എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ അറിവ് തൊട്ട കാലം മുതലേ ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് രാമേന്ദ്രാട്ടനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയും ഒക്കെ ചെയ്തിരുന്നു. സിനിമകൾക്കു പുറമെ സീരിയൽ ലോകത്തും സജീവ സാന്നിധ്യമായിരുന്നു വി പി രാമചന്ദ്രൻ. അടുത്ത കാലം വരെ നിരവധി സീരിയലുകൾക്ക് ശബ്ദം നൽകുകയും ചെയ്തിരുന്നു. ഡബ്ബിംഗ് രംഗത്തും അദ്ദേഹം മികവ് തെളിയിച്ചിരുന്നു. മുൻനിര സിനിമകളിൽ അദ്ദേഹം വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. പലതും ചെറിയ കഥാപാത്രങ്ങളായിരുന്നു എങ്കിലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു വി പി രാമചന്ദ്രൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോലിൽ കടയുടെ മുന്നിൽ റീത്ത് വച്ചു. കാങ്കോൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായ കെ വി മുരളീധരന്റെ കടയുടെ മുന്നിലാണ് അജ്ഞാതൻ റീത്ത് വച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ സമിതി. കാങ്കോലിൽ കടയുടെ മുന്നിൽ റീത്ത് വെച്ചു. കാങ്കോൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായ കെ വി മുരളീധരന്റെ കാങ്കോലിലുള്ള കടയുടെ മുന്നിലാണ് അജ്ഞാതർ റീത്ത് വെച്ചത്. ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ഗണേശോത്സവ ഘോഷയാത്ര ആരംഭിക്കുന്നതിനെതിരെ ട്രസ്റ്റി ബോർഡ് നിലപാടെടുത്തിരുന്നു. ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാവണം റീത്ത് വെച്ചതെന്നാണ് കരുതപ്പെടുന്നത്. റീത്ത് വെച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ സി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി ഗോപി, ടി ബാലകൃഷ്ണൻ, സി കൃഷ്ണൻ, കാങ്കോൽ യൂണിറ്റ് സെക്രട്ടറി കെ വി രതീഷ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി പി വി കരുണാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൂലിക്കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും കൂലിക്കുടിശ്ശിക വരുത്താതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കാനോ നിയമാനുസൃതമായി അവരുടെ കൂലി നിശ്ചയിക്കാനോ തയ്യാറായിട്ടില്ല. അവരെ ഇപ്പോഴും കണക്കാക്കുന്നത് ആർട്ടിസാൻസ് എന്നുള്ള നിലയിലാണ്. ആർട്ടിസാൻസ് എന്ന് പറഞ്ഞാൽ കരകൗശലക്കാർ. കരകൗശല വിദ്യ കൊണ്ട് ജീവിക്കുന്ന എത്രയോ വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ആ കരകൗശലത്തിന്റെ ഒരു വ്യവസായത്തിന്റെ പദവിയില്ല. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സതി അധ്യക്ഷയായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സത്യഭാമ, സി വി ദിലീപ്, എം കുഞ്ഞമ്പു എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സുധാ ടി വി, ശോഭ, എൻ എസ് ജലജ, കെ പത്മിനി, മുള്ളിക്കോടൻ ഗോപാലൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത തുറന്നു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിച്ച മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിച്ച ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന വലിയ ആഘോഷപൂർവമുള്ള ഓണാഘോഷ പരിപാടികൾ, അതിന്റെ ഭാഗമായി വേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ ജനങ്ങളാകെ ഈ സങ്കടങ്ങൾക്കിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകണം. ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല, ഇതിന് തുടർച്ചയുണ്ടാവണം. എപ്പോഴും നമുക്ക് സങ്കടങ്ങളുടെ ഒരു മരവിപ്പിൽ നിൽക്കാൻ പറ്റില്ല, അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കണം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, ബി ബാലൻ, ടി പി സമീറ,
കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, എം വി ഹരിദാസൻ, എം രാമകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കമനീയമായി കൈത്തറി, ഖാദി, കുടുംബശ്രീ, ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ, പ്രകൃതിജീവന ഉൽപ്പന്നങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, നാടൻ പച്ചക്കറികൾ, അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ ലഭ്യമാകും. പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയൊരുക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി നടത്തിവരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം 70 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കൂടാതെ പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രം, കാനായി, കോറോം, കണ്ടോത്ത് എന്നിവിടങ്ങളിലും കുടുംബശ്രീ ചന്തയും ഒരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച 7 നരിക്കോട് പഞ്ചാരക്കുളത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത്. കാടുമൂടി നാശത്തിന്റെ വക്കീലായിരുന്ന നരീക്കോട് പഞ്ചാരക്കുളം നവീകരിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. കുളത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണ പ്രവൃത്തി നടത്തിയത്. കുളം ശുചീകരിച്ച് പടവുകളും ചുറ്റുമതിലും ഒപ്പം വാക്ക്വേയും നിർമ്മിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി മുഹമ്മദ് റഫി, കെ സുനിൽകുമാർ, എൻ ഗോവിന്ദൻ, കെ രാജൻ, കെ എം ഷീന, രേഷ്മ പരാഗൻ, കെ രാജൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് ജനറൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് അലുമിനി പ്രസിഡന്റ് ടി വി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് ജനറൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അധ്യാപക ദിനാചരണം വേറിട്ടതായി. മലയാളം വിഭാഗം മുൻ അധ്യക്ഷനും ഫോക്ലോർ അക്കാദമി ചെയർമാനും സമയം മാസിക എഡിറ്ററുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് തന്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് 1.5 ലക്ഷം വില വരുന്ന പുസ്തകം ലൈബ്രറിക്ക് നൽകിയാണ് അധ്യാപക ദിനം വ്യത്യസ്തമാക്കിയത്. കോളേജ് അലുമിനി പ്രസിഡന്റ് ടി വി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോഴൊന്നും പ്രത്യേക സംവിധാനം, ഓരോ കോളേജിനെ അസസ് ചെയ്ത് റാങ്ക് ഇടാനുള്ള ഗവൺമെന്റ് സംവിധാനം, അതിലൊന്നാണ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ അഥവാ നാക്ക്. ഇപ്പം നാക്ക് നമ്മുടെ ഈ കോളേജ് ഈ മാസം അവസാനം 2 ദിവസത്തെ അവരുടെ ഇൻസ്പെക്ഷൻ കൊണ്ട് വരികയാണ്. അപ്പോൾ അവരിവിടെ വരും, നമ്മുടെ കോളേജ് ലൈബ്രറി, ക്ലാസ് റൂം, ഡിപ്പാർട്ട്മെൻറ്, കോളേജിൻ്റെ ആക്ടിവിറ്റീസ് ഇതെല്ലാം അവർ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് ഓരോന്നിന് ഓരോ മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ മാർക്കിട്ട് നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയാലേ നമ്മുടെ ഗ്രേഡ് വർദ്ധിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് വി എം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജഗോപാലൻ കെ, ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി, ഡോക്ടർ പി ആർ സ്വരൺ, ഡോക്ടർ എ സി ശ്രീഹരി, ഡോക്ടർ ധന്യ പി, ലൈബ്രറിയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പതിറ്റാണ്ടുകളായി പയ്യന്നൂർ നഗരസഭാ ഭരണം കൈയാളുന്ന ഇടതുപക്ഷം കോറോം വില്ലേജിനെ പാടെ അവഗണിക്കുന്നു എന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂർക്കര ഗാന്ധി മന്ദിരത്തിന് സമീപം പ്രതിഷേധ ജ്വാല തീർത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. സാധ്യമാക്കാത്ത വ്യവസായ പാർക്കും ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയും, ലക്ഷ്യത്തിലെത്താത്ത ജൈവഗ്രാമ പദ്ധതിയും, വികസന സാധ്യതയുണ്ടായിട്ടും കാനായിക്കാനം ടൂറിസ്റ്റ് വികസനത്തിന്റെ ഭാഗമാകാത്തതും, ഏറെ ഭൂമി ലഭ്യമായിട്ട് പോലും തൊഴിൽ സംരംഭമോ വികസന പ്രവർത്തനങ്ങളോ കൊണ്ടുവരാതെ അവഗണിച്ച് മുന്നോട്ടു പോവുകയാണെന്ന് ആരോപിച്ച് നടത്തിയ പ്രതിഷേധ ജ്വാല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. എം വി ഉണ്ണികൃഷ്ണൻ, കച്ചേരി രമേശൻ, ശങ്കരൻ മണിയറ, സുരേഷ് കാനായി, രമേശൻ കുന്നാവിൽ, ലതിക സി, രജനി രമേശൻ, രജിത് കുമാർ പി, അപ്പു കോറോ, പ്രകാശൻ മണിയറ, ഉഷ ഇട്ടമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടന്നയിലെ ആദ്യ ബിരുദധാരിയും അധ്യാപകനുമായിരുന്ന പി എൻ മുസ്തഫയെ ദേശീയ അധ്യാപക ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പടന്ന മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
1996 സംസ്ഥാന അധ്യാപക അവാർഡിന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശുപാർശ ചെയ്തപ്പോൾ തന്നെക്കാൾ അർഹതയുള്ളവർ അധ്യാപക സമൂഹത്തിലുണ്ടെന്നും അവർക്ക് നൽകണമെന്നുമായിരുന്നു പി എൻ മുസ്തഫ ആവശ്യപ്പെട്ടത്. അത് അന്ന് തന്നെ ഏറെ ചർച്ചയായിരുന്നു. ഗവൺമെന്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി ഏറെക്കാലം പ്രവർത്തിച്ചിരുന്ന 83 വയസ്സുകാരനായ ഈ ഗണിതശാസ്ത്ര അധ്യാപകൻ 1963 കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് ബിരുദം നേടി. 1966 ഫറൂഖ് ഹൈസ്കൂളിൽ ചേർന്നാണ് 30 അധ്യാപക ജീവിതത്തിന് തുടക്കമിട്ടത്. ആ വർഷം തന്നെ പൈനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും അധ്യാപകനായി. 1968 മുതൽ 1990 വരെ കാടാങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ സേവനം ചെയ്തു. 1990 ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ചുമതലയേറ്റു. തുടർന്ന് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി, പിന്നീട് ചെറുവത്തൂർ കാടാങ്കോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായും സേവനം ചെയ്തു. 1996 വിരമിക്കുന്നത്. ഏതാണ്ട് 30 കാലം വിദ്യാഭ്യാസ വകുപ്പിൽ സേവനം നടത്തിയ മുസ്തഫയുടെ ശ്രദ്ധേയമായ സംഘാടനത്തിൽ കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം നടന്നിരുന്നു. പടന്ന ഓരിമുക്കിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ മുസ്തഫ മാസ്റ്ററെ ആദരിച്ചു. ടി പി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഇ മോഹനൻ, പി രാഘവൻ, വി മനോഹരൻ, എ പ്രസന്ന എന്നിവർ സംസാരിച്ചു. പി എൻ മുസ്തഫ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് ജേതാവ് പേരൂരിലെ ശ്രീപദിനെ മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സജീവ് ജോസഫ് എംഎൽഎ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പേരൂരിലെ ശ്രീപദിനെ മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സജീവ് ജോസഫ് എംഎൽഎ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ നാടിൻ്റെ ആദരം അർപ്പിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഏറ്റവും സംതൃപ്തിയുള്ള മനസ്സിൽ വളരെയേറെ. മണ്ഡലം പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ്, കോൺഗ്രസ് സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധു എരമം, പ്രശാന്ത് കോറോം, ടി എം സദാനന്ദൻ, പി എം വേലായുധൻ, കെ പി ശൈലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൈനൂർ റോട്ടറി മിഡ് ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. പ്രൊഫസർ കെ രാജഗോപാൽ, വി നാരായണൻ മാസ്റ്റർ എന്നിവരെയാണ് അധ്യാപക ദിനത്തിൽ ആദരിച്ചത്. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപന വൃത്തിയിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും സമൂഹത്തിൽ സ്വന്തം ഇടം കണ്ടെത്തുകയും ചെയ്ത അധ്യാപകരെ ആദരിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്ററെയും ഡോക്ടർ എം ബാലൻ മാസ്റ്ററെയുമാണ് ഇവരുടെ വസതിയിലെത്തി ഉപഹാരം നൽകി ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് പി കുഞ്ഞമ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അതാണ് നമ്മൾ അധ്യാപകനുമായി ആചരിക്കുന്നത്. കെ പവിത്രൻ, ടി സുരേഷ്, ഇ പി ശശിധരൻ മാസ്റ്റർ, പി പി ഭാസ്കരൻ, പി വിനോദ, വത്സൻ എൻ കെ, കുഞ്ഞിക്കണ്ണൻ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 3 പതിറ്റാണ്ടിലധികം കാലം വിവിധ വിദ്യാലയങ്ങളിൽ കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നേകിയ മെട്ടമ്മൽ മധുരങ്കയിലെ പി അമ്പു മാസ്റ്ററെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ ആദരിച്ചു. 88 വയസ്സ് പിന്നിട്ട അദ്ദേഹത്തെ വീട്ടിലെത്തിയാണ് MSF പ്രവർത്തകരായ വിദ്യാർത്ഥികൾ ആദരിച്ചത്. വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും 33 മുൻപ് പ്രധാനാധ്യാപകനായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന പി അമ്പു മാസ്റ്റർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും ഗാന്ധി സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സ്ഥാപകനുമാണ്. പി അമ്പു മാസ്റ്ററെ MSF മെട്ടമ്മൽ ഈസ്റ്റ് ശാഖയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ആദരിച്ചത്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മെട്ടമ്മൽ ഈസ്റ്റിലെ MSF പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട അമ്പുമാഷെ ആദരിക്കാൻ വിളിച്ചു. ഏറെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട അമ്പുമാഷെ ആദരിക്കാൻ കഴിഞ്ഞത്. MSF മെട്ടമ്മൽ ഈസ്റ്റ് ശാഖ വൈസ് പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി പി നാസഫ്, എൻ ഇസ്മായിൽ, കെ സഫ്വാൻ, എം ഫഹദ്, MPP അബ്ദുള്ള, ടി മുഷ്താഖ്, MTP അൽതാഫ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കണ്ണൂർ സർവകലാശാല അംഗീകാരത്തിൽ രൂപീകൃതമായ പടന വിങ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് TKC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി കോളേജിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA ട്രാവൽ ആൻഡ് ടൂറിസം, BA ഇംഗ്ലീഷ് തുടങ്ങി 5 കോഴ്സുകൾക്കാണ് പ്രാഥമിക ഘട്ടത്തിൽ തുടക്കമിട്ടത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പടന്ന TKC എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി കോളേജിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നന്നായി വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസമായി മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ തിരിപ്പാർക്കുന്ന വലിയ പഞ്ചായത്ത് പഠന പഞ്ചായത്ത് മേഖലയിൽ ഇതിൻ്റെ വിദ്യാഭ്യാസ സമ്മേളനം ഒരു ആഗ്രഹമാണ് TKC സൊസൈറ്റിക്ക് ഉണ്ടായത്. ഒരു ആഗ്രഹം ഇന്ന് പൂർത്തീകരിച്ചത് അതിനെ സഹകരിച്ച കേരള ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ആദ്യമായി അത് അനുവദിക്കുന്നു. സൊസൈറ്റി സെക്രട്ടറി PV സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ T ശശിധരൻ, PV സാബിർ, സെക്രട്ടറി PV നുസൈറ PKC റൌഫ് ഹാജി, PK കുഞ്ഞബ്ദുള്ള, MM ഷെറീഫ് ഹാജി, TKM റഫീഖ്, A മോഹനൻ, K ബിന്ദു, TP സമീറ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ചുള്ള ഓണം സ്പെഷ്യൽ ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ചുള്ള ഓണം സ്പെഷ്യൽ ചന്ത ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ മാർക്കറ്റിലൂടെ സാധനങ്ങൾ ആളുകൾ നന്നായിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഓണമെന്ന് പറയുന്ന കേരളീയന്റെ മലയാളിയുടെ ഉത്സവമായിട്ടുള്ള ഓണത്തിന് ആളുകൾക്ക് ആവശ്യമുള്ള നല്ല സാധനങ്ങൾ, ഗുണമേന്മയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് ആളുകളെ നല്ല നിലയിൽ ആകർഷിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു സമ്മാന പദ്ധതി കൂടി. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P മുരളീധരൻ, സെക്രട്ടറി K ദിനേശൻ, ഡയറക്ടർമാരായ P ചന്ദ്രൻ മാസ്റ്റർ, TV ഗോവിന്ദൻ മാസ്റ്റർ, PP ഭരതൻ, AK രമ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കുന്നിലെ സുബ്രഹ്മണ്യൻ M രാഘവനിൽ നിന്ന് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പൺ ലഭ്യമാകും. നറുക്കെടുപ്പിൽ വിജയികളാകുന്നവർക്ക് സമ്മാനങ്ങൾ ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കോറോ മുക്കോത്തടം LP സ്കൂളിൽ ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കോറോ മുക്കോത്തടം LP സ്കൂളിൽ ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരവും അറിവും പകർന്ന് നാടിനും സമൂഹത്തിനും ചേരുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും മഹത്തായ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലുള്ള അധ്യാപകർ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ പുതിയ കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചതിൽ നിന്നും വേറിട്ട ഒരു സമീപനമാണ് വിദ്യാലയങ്ങൾക്കൊക്കെ ഇന്ന് കൈകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പൊട്ടിയ സ്ലേറ്റും ആടുന്ന ബെഞ്ചും ഒക്കെ അനുഭവിച്ച് വളർന്നവരാണ് ഞങ്ങളെ പോലുള്ളത്. പക്ഷെ പുതിയ കാലത്ത് നല്ല ഹൈടെക് വിദ്യാലയങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരും പോകുന്നു. PTA പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KV സാവിത്രി, PTA വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, മഞ്ജുഷ സജേഷ്, രമ K, AV ജലജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പൂർവാധ്യാപകർ കുട്ടികളുമായി സംവദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ബാങ്ക് ഓണം വിപണനമേളയും കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയും സെപ്റ്റംബർ 7 മുതൽ പിലാത്തറയിൽ ആരംഭിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചെറുതല്ല ചെറുതാഴത്തോണം എന്ന ക്യാപ്ഷനുമായി ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ഓണം വിപണനമേള സെപ്റ്റംബർ 7 പിലാത്തറയിൽ ആരംഭിക്കും. പിലാത്തറ ദേശീയപാതയിലുള്ള അഗ്രിമാർട്ടിൽ നടക്കുന്ന വിപണനമേള 14 വരെ നീളും. കർഷകർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യവും കൈത്തറി, ഖാദി വസ്ത്രങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുകയുമാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്.
ചെറുതാഴം കുരുമുളക് കമ്പനിയുടെയും ചെറുതാഴം മിൽക്കിന്റെയും ഉൽപ്പന്നങ്ങളും വിപണനമേളയിൽ ലഭ്യമാകും. കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനവും ചന്തയും ഇവിടെ നടക്കും. പ്രതിദിനം 75 പേർക്കായിരിക്കും കൺസ്യൂമർ ഫെഡിന്റെ ഓണക്കിറ്റ് നൽകുക. മേള 7 ഉച്ചയ്ക്ക് 12 എം വിജിൻ MLA അധ്യക്ഷതയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ രാത്രി 8 വരെ സ്റ്റാളുകൾ പ്രവർത്തിക്കും. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ്, ഭരണസമിതി അംഗങ്ങളായ MV ബാലകൃഷ്ണൻ, KK നാരായണൻ, സെക്രട്ടറി EP അനിൽ, MV സന്തോഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ഇ വസന്ത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ബഡ് സ്കൂളിലേക്ക് സ്പെഷ്യൽ ചെയർ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ചെയറുകൾ കൈമാറി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ബഡ് സ്കൂളിൽ CP ചെയർ നൽകി. സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്ക് ഇരിക്കുവാനായി പ്രത്യേകം നിർമ്മിച്ച CP ചെയറുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു. ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കസേരകൾ ഏറ്റുവാങ്ങി. കരിവെള്ളൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ക്ഷേമാലയമാണ് ബഡ്സ് സ്കൂൾ. ഈ സ്ഥാപനം ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ബാലകൃഷ്ണൻ, VI ശശിധരൻ, ബാങ്ക് സെക്രട്ടറി KK ദിനേശൻ, ബാങ്ക് ഡയറക്ടർമാരായ VP ഭരതൻ, TV ഗോവിന്ദൻ മാസ്റ്റർ, ബാങ്ക് ജീവനക്കാർ, ഫാർമേഴ്സ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്ററേയും ഡോക്ടർ എം ബാലൻ മാസ്റ്ററേയുമാണ് അവരുടെ വസതിയിലെത്തി ഉപഹാരം നൽകി ആദരിച്ചത്. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപന വൃത്തിയിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും സമൂഹത്തിൽ സ്വന്തം ഇടം കണ്ടെത്തുകയും ചെയ്ത അധ്യാപകരെ ആദരിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്ററേയും ഡോക്ടർ എം ബാലൻ മാസ്റ്ററേയുമാണ് ഇവരുടെ വസതിയിലെത്തി ഉപഹാരം നൽകി ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് PP കുഞ്ഞമ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. അതാണ് ഇന്ന് നമ്മൾ അധ്യാപകനുമായി ആചരിക്കുന്നത്. അതിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട്. കെ പവിത്രൻ, TT സുരേഷ്, EP ശശിധരൻ മാസ്റ്റർ, PP ഭാസ്കരൻ, PP വിനോദ, വത്സൻ NK, കുഞ്ഞിക്കണ്ണൻ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ ശിവദം JLG ഗ്രൂപ്പിന്റെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പെരിങ്ങോം വയക്കര കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ 3 വാർഡിൽ ശിവദം JLG ഗ്രൂപ്പ് നടത്തിയ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുത്തു. വയക്കരയിലെ ധന്യാ ശിവദാസിന്റെ വീടിന്റെ ടെറസിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിനായി പെരിങ്ങോം വയക്കര കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി നിർവഹിച്ചു. എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പെരിങ്ങോം വയക്കര കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഈ 3 വാർഡിലെ ശിവദം JLG ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഒരു പൂക്കൃഷി സംരംഭം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം R രാധാമണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ E ഷൈജി, TV സവിത, ADS സെക്രട്ടറി K പത്മനാഭൻ, CV സ്മിത, ധന്യ ശിവദാസൻ, ശിവദാസൻ ATV, ലീല രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എഡ്യൂസ് ലൈവിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അധ്യാപകരെ ആദരിച്ചു. എഡ്യൂസ് ലൈവിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അധ്യാപകരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ പ്രമോദ് PP അധ്യക്ഷനായി, ശ്രീരാഗ് KK, രഞ്ജിത്ത്, ജിഷ പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബാലചന്ദ്രൻ AP, സുഗതൻ, രാഘവ് പുതുവാള MP, മുരളീധരൻ PO തുടങ്ങിയവരെയാണ് ആദരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മിനർവ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മിനർവ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ഗീജ വിജയൻ, ശ്രീകല പ്രസാദ്, റിട്ടയർഡ് അധ്യാപിക PP ഭവാനി എന്നിവരെ ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും
ലെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മിനർവ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി വിജയൻ, പി പി പ്രസാദ്, കെ വി ബാലകൃഷ്ണൻ, സാജു പി, ശ്രീലേഷ് കെ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യ ചൊല്ലിത്തന്ന കൈപിടിച്ച് മുന്നേറുവാനുള്ള ബലമായി നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുടെ സേവനവും ത്യാഗവും ഓർമ്മപ്പെടുത്തി ദേശീയ അധ്യാപക ദിനം. വിദ്യാലയങ്ങളിൽ അക്ഷരവെളിച്ചം പകർന്നേകിയ അധ്യാപകർക്ക് ആദരം നൽകി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘടനകളും. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഹഡ്കോയിൽ നിന്ന് 4.5 കോടി രൂപ വായ്പയെടുക്കുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നതിനും അനുമതി നൽകി സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സിനിമ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ വി പി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. വിടവാങ്ങിയത് 3 പതിറ്റാണ്ടോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന പ്രതിഭ. കാങ്കോലിൽ കടയുടെ മുമ്പിൽ റീത്ത് വച്ചു. കാങ്കോൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായ കെ വി മുരളീധരന്റെ കടയുടെ മുന്നിലാണ് അജ്ഞാതൻ റീത്ത് വച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.